ഹായ് എല്ലാവർക്കും തത്വ കോമഡിറ്റി എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിന് നെക്സ്റ്റ് എക്സാമിൻ്റെ ഒരു ടോപ്പിക്ക് തന്നു, കേരളത്തിലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സും അതുപോലെ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ കൂടി ഞാൻ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്, അതുപോലെ നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള, അതുപോലെ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, ഐക്യ കേരളത്തിലുണ്ടായ മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടും നമ്മുടെ SCERTയിൽ നല്ല വൃത്തിക്കൊരു ടോപ്പിക്ക് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ഈ മൂന്ന് ടോപ്പിക്ക് ഏതൊക്കെയാണ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ് ആദ്യം പറയും, പിന്നീട് നാഷണൽ മൂവ്മെൻറ്റ് ഇൻ കേരള പറയും, ദെൻ യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ് അഥവാ ഐക്യ കേരളത്തിൽ നടന്ന മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടും ചർച്ച ചെയ്യാം. അപ്പം മൂന്ന് ടോപ്പിക്കാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പറയാൻ പോകുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും എന്നാണ്. എന്താണ് സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെൻറ്റ്സിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്, ശ്രദ്ധിച്ചോളൂ. ആദ്യം പറയാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ്, മലബാറിൽ അതായത് കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണൻ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ. ഇത് സ്വാമി വിവേകാനന്ദൻ 1897 മദ്രാസിൽ പറഞ്ഞ വാക്കുകളാണ്. ഇനിയും പറയാൻ പോകുന്ന പോയിന്റ്സ്, പറയാൻ പോകുന്ന പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് പഠിക്കുക, അല്ലാതെ വലിച്ചു വാരി പഠിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്കറിയാം അന്ന് ജാതി വ്യവസ്ഥ ഭയങ്കര കൂടുതലായിരുന്നു കേരളത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തിൽ എന്ത് വരുന്നത്, യുക്തിചിന്തയുമായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് മൂവ്മെൻറ്റ്സ് കുറേ വരുന്നു. സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോംസ് വേണം എന്നുള്ള ആവശ്യവുമായിട്ട് കുറേ എന്താണ് ആൾക്കാർ വരുന്നത്. അവരുടെ പേരുകൾ PSC റെപ്പറ്റേറ്റീവായിട്ട് PSC മാത്രമല്ല എല്ലാ എക്സാംസിനും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ ഈ ടേബിൾ നോക്കുക, ടേബിൾ അങ്ങ് പഠിച്ചിട്ട് കാണാതെ പഠിച്ചു വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ നമുക്ക് റെപ്പറ്റേറ്റീവായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ SCERT ബേസ്ഡ് ആയതുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഒന്നാമത്തെ ആൾ വൈകുണ്ഠസ്വാമികൾ, പ്രസ്ഥാനം സമത്വ സമാജമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ ലേറ്റസ്റ്റ് എക്സാമിന്. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ചട്ടമ്പി സ്വാമികൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയ ആളാണ് ചട്ടമ്പി സ്വാമികൾ. കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയത് ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അഥവാ SNDP സ്ഥാപകൻ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാക്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി NSS, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അപ്പം ഇത് നമുക്ക് റെപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ട് ഇതങ്ങ് പഠിച്ചു വയ്ക്കാം. ബാക്കി നോക്കിക്കോളൂ. ദൈവദശകവും ആത്മോപദേശ ശതകവും. ആഴമേറുന്നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ഇത് ശ്രീനാരായണ ഗുരു 100 വർഷം മുൻപ് രചിച്ച പ്രാർത്ഥനാഗീതമായ ദൈവദശകത്തിൽ നിന്ന്. ദൈവദശകം ആരുടെയാണപ്പം, ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്ന് ഓർക്കുക. ആത്മോപദേശ ശതകവും ആയതിൻ്റെ തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെന്നും കൂടെ ഓർക്കുക. ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ അതിൻ്റെ നേതാക്കളെയും പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് നിന്ന് വേണ്ട പോയിന്റ്സ് ഞാൻ പറയാം, അത് നോട്ട് ചെയ്ത് വെച്ചോണം. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ സാമൂഹ്യ മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനം ഏകി. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. മാറുമറയ്ക്കൽ സമരം തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകളാണ് പോരാട്ടം നടത്തിയത്. ഇതിനെ തുടർന്ന് 1859 വർഷം നോക്കിക്കോണം, 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ആര്, ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. ആരായിരുന്നു രാജാവ് ആ സമയത്ത്? ഉത്രം തിരുനാൾ മഹാരാജാവ്. വർഷം 1859 നോട്ട് ചെയ്തോണം.
1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തുന്നത് എന്ത് ശിവപ്രതിഷ്ഠ. അത് സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചു. നോട്ട് ചെയ്തോണം, 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുന്നു. ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കാനായിട്ട് ഇതിലൂടെ കഴിയുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വോദരത്തേന വാഴുന്ന മാതൃകസ്ഥാനമാണിത് എന്ന് അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തി. വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരുക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനാശാലകളും സ്ഥാപിക്കുകയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാവാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. അപ്പൊ അതിനകത്ത് ജാതിഭേദം മതദ്വേഷം അതുപോലെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനൊക്കെ പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടി. നോട്ട് ചെയ്തോണം, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിലാണ് സർവമത സമ്മേളനം ആര് വിളിച്ചു കൂട്ടുന്നത്? ശ്രീനാരായണ ഗുരു. ഉദാത്തമായ മനുഷ്യസ്നേഹത്തിന്റെയും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒരുപാടുണ്ട്, നോട്ട് ചെയ്തോണം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തെ പറ്റിയിട്ടാണ്. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം വർഷം 1924. TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കുന്നു. ഈ സമരങ്ങളെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിച്ചു. ഗുരുവായ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായ സത്യാഗ്രഹം നടന്നത് 1931. AK ഗോപാലനായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഈ സത്യാഗ്രഹത്തിൽ പി കൃഷ്ണപിള്ള ക്രൂരമായി മർദ്ദനമേറ്റു. ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായി 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. തുടർന്ന് മദുരാശി ക്ഷേത്രപ്രവേശന വിളംബരം പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബരം പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അപ്പൊ ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാ? വൈക്കം സത്യാഗ്രഹം 1924, ആരാണ് നേതൃത്വം കൊടുത്തത്? TK മാധവനാണ് നേതൃത്വം കൊടുത്തത്. ദെൻ അതിനോടനുബന്ധിച്ച് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുത്തത് കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വർഷം 1931. AK ഗോപാലനായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഇതിനകത്ത് ക്രൂരമായി മർദ്ദനമേറ്റത് പി കൃഷ്ണപിള്ളയ്ക്കാണ്. ഇത് 1936 നവംബർ 12 തിരുവിതാംകൂറിൽ എന്ത് പുറപ്പെടുവിക്കുന്നു? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു അല്ലേ. അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്യേണ്ടത് മാത്രം നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ പറ്റിയിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ആ ഒരു ഭാഗത്ത് വരുന്നതാണ് മലബാർ കലാപം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്, നോക്കിക്കോളൂ. ഭരണപരമായി ഏകീകരിക്കപ്പെടാതിരുന്നതിനാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു ഏകീകൃത രൂപം കൈവരുന്നിരുന്നില്ല. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും റെസിഡന്റുമാരിലൂടെയാണ് പരോക്ഷമായി ഭരണം നടത്തിയിരുന്നത്. അതിനാൽ മലബാറിനെ പോലെ രാഷ്ട്രീയ സമരങ്ങൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ശക്തമായിരുന്നില്ല. മലബാറിലെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായത്. 1914 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം എന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് 1916. ആരാണ് അധ്യക്ഷൻ? ആനി ബെസന്റ് ആയിരുന്നു. പാലക്കാട്ട് വെച്ചാണ് ഇത് നടന്നത്. പോയിന്റ് എഴുതിക്കോണം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. അധ്യക്ഷൻ ആനി ബെസന്റ്, നടന്നത് പാലക്കാട്ട് വെച്ച്. KP കേശവമേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൈലവി, MV നാരായണ മേനോൻ എന്നിവരായിരുന്നു ഇക്കാലത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയിരുന്നത്. അങ്ങനെ 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റ്, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. 1920 ഗാന്ധിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി.
അതേ തുടർന്ന് മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുന്നു. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെയാണ് മലബാർ കലാപം 1921 എന്ന് വിളിക്കുന്നത്. എന്താണ്? ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലായി മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 1921. 1930s നിയമലംഘന പ്രസ്ഥാനം മലബാറിൽ ശക്തമാകുന്നു. കെ കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഉപ്പു നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിക്കുകയും സമരക്കാരെ ജയിലിലടക്കുകയും ചെയ്തു. അങ്ങനെ വിദേശ വസ്തു ബഹിഷ്കരണവും മദ്യഷാപ്പ് പിക്കറ്റിംഗുമായി ഖാദി പ്രചാരണവും നിയമലംഘനത്തിന്റെ ഭാഗമായി നടക്കുന്നു. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരു വിഭാഗം സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായിട്ട് മാറുന്നു. 1939 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് രൂപപ്പെട്ടു. EMS AK ഗോപാലൻ, PP കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമെതിരെ സമര സജ്ജരാക്കി. കയ്യൂർ, മൊറാഴ, കരിവള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ മലബാറിൽ ഉണ്ടായി. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കീഴരിയൂർ ബോംബ് കേസ്. ഫറോക്ക് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമ കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ ചേർത്ത് കേസ് ഫയൽ ചെയ്തു. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് പിന്നെ പറയാനുള്ളത് പൂക്കോട്ടൂർ യുദ്ധം അല്ലെങ്കിൽ പൂക്കോട്ടൂർ കലാപം എന്താണെന്ന് ഒന്ന് നോക്കി വെച്ചോണം. നിസ്സഹരണവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണെന്ത്? പൂക്കോട്ടൂർ യുദ്ധം. അപ്പൊ പൂക്കോട്ടൂർ യുദ്ധം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? മലബാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതോടെയാണ് കലാപം ആരംഭിക്കുന്നത്. 3000+ ആളുകൾ പങ്കെടുത്ത കലാപം അമർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറെ പ്രയാസപ്പെട്ടു. യുദ്ധത്തിൽ 100+ പേർ കൊല്ലപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഒരാളുടെ പറ്റിയിട്ടാണ് പറയുന്നത്, ചേറ്റു ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചേറ്റു ശങ്കരൻ നായർ. ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചു. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരായിരുന്നു? ചേറ്റു ശങ്കരൻ നായരായിരുന്നു. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3-4 ഇതേപ്പറ്റി ഉണ്ടെന്ന് ഓർത്തേക്കുക. ഇനി തിരുവിതാംകൂറിലോട്ട് വരുവാണെങ്കിൽ തിരുവിതാംകൂർ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയിട്ടാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാധാന്യം ആവശ്യപ്പെട്ട് ബാജിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000+ പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇത് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെട്ടു. എന്താണ്? ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ 10,000+ പേർ ഒപ്പിട്ട മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. എന്തായിരുന്നു പരാതി? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാധാന്യം ലഭിക്കുന്നില്ല. അങ്ങനെ 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഈഴവ മെമ്മോറിയലും മഹാരാജാവിന് സമർപ്പിച്ചു. തിരുവിതാംകൂർ ദിവാനെ പരാമർശിച്ചതിന്റെ പേരിൽ സ്വദേശിയാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തിരുവിതാംകൂറിലുടനീളം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം. അപ്പൊ നിവർത്തന പ്രക്ഷോഭം ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാരെ എന്തിനു വേണ്ടിയിട്ട്? ജനസംഖ്യാനുപാതികമായി സംവരണം, ജോലിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയതാണ് വർഷം 1932. NV ജോസഫ്, PK കുഞ്ഞ്, CK കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണത്തിനായുള്ള ഈ സമരം നടക്കുന്നത്. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1940
2006 നടന്ന പുന്നപ്ര വയലാർ സമരം തൊഴിലാളികളും അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ആർക്കെതിരെ? സർ സി പി രാമസ്വാമി അയ്യർ, അന്നത്തെ ദിവാൻ ആയിരുന്ന, ഭരണ പരിഷ്കാരം കൊണ്ടുവന്നതിനെതിരെ നടന്ന സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. വർഷം 1946. അപ്പൊ അതിനകത്ത് സി കേശവന്റെ ഒരു പ്രസംഗം കൊടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ പൗര സ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. 1938 കടക്കലും പാങ്ങോട്ടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിന്റെ വേഗം കൂട്ടുകയാണ് ചെയ്യുന്നത്. സി കേശവന്റെ ഒരു പ്രസംഗമാണ്, നോക്കി വെച്ചാൽ മതി. രണ്ടാമത്തെ ആള് കൊച്ചിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ദിവാനായ ഷൺമുഖം ചെട്ടി വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരം 1936 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ തിരുവിതാംകൂറിനെ പോലെ കൊച്ചിയിൽ പ്രക്ഷോഭങ്ങൾ ശക്തമല്ലായിരുന്നു. 1941 നീലകണ്ഠൻ അയ്യർ, വി ആർ കൃഷ്ണൻ, എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകൃതമായ ശേഷം വർഷം 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചു. അതോടുകൂടി രാഷ്ട്രീയ സമരങ്ങൾ ശക്തമാകുന്നു. ഈ ഇക്കണ്ഠ വാര്യർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, കെ അയ്യപ്പൻ എന്നിവരുടെ കൊച്ചി രാജ്യ പ്രജാമണ്ഡല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൊച്ചിയും തിരുവിതാംകൂറും വൃത്തിയായിട്ടൊന്ന് നോക്കി പഠിച്ചോണം, ഒഴിവാക്കരുത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന സ്ത്രീകളെ പറ്റിയിട്ടാണ്. ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളുമാണ്. അത് ഒന്ന് വൃത്തിയായിട്ട് നോക്കി വെച്ചോണം. ഒന്ന് നോക്കിക്കോണു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഐത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചാരണം എന്നിവയെ സ്ത്രീജ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്നു. അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിട്ട് അറിയപ്പെടുന്ന ഏതാണ്? വടകര സമ്മേളനം കോൺഗ്രസിന്റെ. 1931 മലബാറിൽ എ വി കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയൻ, ആനിമസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ്. ആരൊക്കെയാ? എ വി കുട്ടിമാളു അമ്മ, അക്കാമ്മ ചെറിയൻ, ആനിമസ്ക്രീൻ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഐക്യ കേരള. നമ്മൾ പറഞ്ഞിട്ടുണ്ട് യുണൈറ്റഡ് കേരള മൂവ്മെന്റിനെ പറ്റിയിട്ട് ഒന്ന് നോക്കി വെച്ചോണം. അത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതെന്നും പറയാം. ഐക്യ കേരളം, ഒരേ ഭാഷ സംസാരിക്കുന്നവരെങ്കിലും മലയാളികൾ മൂന്ന് വ്യത്യസ്ത ഭരണമേഖലകളായി ഭിന്നിച്ചു കിടന്നിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഭാഷാടിസ്ഥാന രൂപീകരണം പറഞ്ഞപ്പം, സംസ്ഥാന രൂപീകരണം പറഞ്ഞപ്പോൾ ഈ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 21 ഏപ്രിൽ 1923 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. തുടർന്ന് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശ്ശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷനിലും സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് ചേർന്ന ഐക്യ കേരള സമ്മേളനത്തിലും ഐക്യ കേരള പ്രമേയം പാസാക്കി. ഇതേ തുടർന്ന് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. 1949 മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന EMS നമ്പൂതിരിപ്പാട് 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ട്. 1.25 കോടി മലയാളികൾ, അപ്പം ആരുടെ ഗ്രന്ഥം? EMS നമ്പൂതിരിപ്പാടിൻ്റെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1957 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതം ആകുന്നു. അങ്ങനെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെൻസും നാഷണൽ മൂവ്മെൻസ് ഇൻ കേരള, അതുപോലെ യുണൈറ്റഡ് കേരള മൂവ്മെൻസും മാത്രമാണ്. കൂട്ടത്തിൽ നമുക്ക് പറയാനുള്ളത് ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, അതുകൊണ്ട് പിന്നെ പറയാനുള്ളത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 ഉണ്ട്. അതും ഈ ചാപ്റ്ററിൽ തന്നെ കിടപ്പുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.